മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന സിനിമകൾ സമ്മാനിച്ചാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ സംവിധായകൻ സിദ്ദിഖ് അരങ്ങൊഴിയുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റ് ചാർട്ടുകളിലേക്ക് തങ്ങളുടെ സിനിമകൾ എത്തിക്കുന്നതിൽ ഇരുവരും വിജയിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എന്നിങ്ങനെ സിനിമയിലെ സമസ്ത മേഖലകളിലും കയ്യൊപ്പു ചാർത്തിയാണ് സിദ്ദിഖിന്റെ മടക്കം. റാംജി റാവു സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി എന്നുവേണ്ട, തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് സിദ്ദിഖ് ലാലിന്റെ സിനിമകൾക്കുള്ളത്. സിനിമകൾ പോലെ തന്നെ ശ്രദ്ധേയമാണ് അവരുടെ സിനിമാ പേരുകളും. സിനിമകൾക്കെല്ലാം ഇംഗ്ലീഷ് പേരുകളിട്ട് വ്യത്യസ്തത കാട്ടാൻ ഇരുവർക്കും സാധിച്ചെന്ന് പറയാം. മലയാളി പ്രേക്ഷകരെ ആകർഷിക്കാൻ മലയാളിത്തമുള്ള പേരുകളിടുന്ന ഒരു കാലത്ത് ഇംഗ്ലീഷ് പേരുകളുമായെത്തുകയും സിനിമയെപ്പോലെ സിനിമാ പേരുകളും ഹിറ്റാവുകയും ചെയ്ത മറ്റൊരു സംവിധായകരില്ല. സിനിമകൾക്ക് ഇംഗ്ലീഷ് പേരുകൾ വരാനും ഒരു കാരണമുണ്ട്. പല അഭിമുഖങ്ങളിലും ഇരുവരും തങ്ങളുടെ സിനിമകളിലെ പേരിന് പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. സിനിമകൾ രസകരവും ജനപ്രിയവുമാക്കുന്നതിനൊപ്പം പേരിലും വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് സിദ്ദിഖ് ലാൽ ടീമിന് ഉപദേശിച്ചത് ഗുരുവായ സംവിധായകൻ ഫാസിലായിരുന്നു. ആദ്യ സിനിമയ്ക്ക് നൊമ്പരങ്ങളെ സുല്ല് സുല്ല് എന്നാണ് പേരിട്ടതെങ്കിലും ഫാസിലിന്റെ നിർദ്ദേശപ്രകാരം റാംജി റാവു സ്പീക്കിംഗ് എന്ന് പേരു വീണു. പിന്നീട് അങ്ങോട്ട് പേരുകളെല്ലാം ഇംഗ്ലീഷിലായതും ഫാസിലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഇൻ ഹരിഹർ നഗറിന് ആദ്യം തീരുമാനിച്ച പേര് മാരത്തോൺ എന്നായിരുന്നുവെങ്കിലും പേരുമാറ്റം ഈ ചിത്രത്തിന്റെയും തലവര മാറ്റി. സിദ്ദിഖും ലാലും വേർപിരിഞ്ഞപ്പോഴും പേരിലെ പ്രത്യേകത തുടർന്നു. 1993 പുറത്തിറങ്ങിയ കാബൂളിവാല എന്ന ചിത്രമാണ് അല്പമെങ്കിലും മലയാളിത്തമുള്ള ഒരു പേര്. സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് കാബൂളിവാല. തെരുവിൽ ചപ്പും ചവറും പെറുക്കി ജീവിക്കുന്നവരുടെ സിനിമയായതുകൊണ്ട് തന്നെ അവരുടെ വികാരവുമായി ഒത്തുപോകുന്ന ഒരു പേരിടുകയായിരുന്നു. ലാലുമായുള്ള കൂട്ടുകെട്ട് പിരിഞ്ഞശേഷം സിദ്ദിഖ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഹിറ്റ്ലർ. ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, ഫ്രണ്ട്സ്, ക്രോണിക് ബാച്ചിലർ, ബോഡി ഗാർഡ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഭാസ്കർ ദ റാസ്കൽ, ബിഗ് ബ്രദർ തുടങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം പതിവ് തെറ്റിച്ചില്ല. ബോഡി ഗാർഡ് തമിഴിൽ കാവലൻ എന്നും ഹിന്ദിയിൽ അതേ പേരിലും സൂപ്പർ ഹിറ്റായി. ഫ്രണ്ട്സ് തമിഴിലും ഫ്രണ്ട്സ് തന്നെയായി. അന്യഭാഷകളിലേക്ക് പോയ ഇവരുടെ സിനിമകൾ അവിടെയും പ്രേക്ഷകരുടെ കൈയടി നേടി. സിനിമാ പേരുകളെല്ലാം ഗൗരവത്തിലുള്ളതാകുമ്പോൾ സിനിമ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിയൊരുക്കി. മലയാളത്തിൽ ഹാസ്യ സിനിമകളുടെ കുത്തൊഴുക്കിന് നാന്ദി കുറിച്ചവരാണ് സിദ്ദിഖും ലാലും. നാടോടിക്കാറ്റ്, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്നീ സിനിമകളുടെ രചനകളും ഇവരുടേതാണെന്നത് പലർക്കും അറിയില്ല. സിദ്ദിഖും ലാലും ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് റാംജി റാവു സ്പീക്കിംഗ്. ഇന്നസെന്റും മുകേഷും സായ്കുമാറും വേഷമിട്ട ചിത്രം ബോക്സ് ഓഫീസിൽ കൂറ്റൻ ഹിറ്റായി. പിന്നീട് വന്ന ഓരോ സിനിമകളും ഒന്നിനൊന്നു മികച്ചവയായിരുന്നു. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിരിഞ്ഞപ്പോൾ മലയാളികൾ ഒന്നടങ്കം പറഞ്ഞ കാര്യമാണ് ഒരിക്കലും പിരിയരുതായിരുന്നുവെന്ന്. ഒട്ടേറെ ഹാസ്യ സിനിമകളാണ് ഇതിലൂടെ മലയാളി പ്രേക്ഷകന് നഷ്ടമായത്. സ്വന്തമായി ഇരുവരും പിന്നീടും സിനിമകൾ ചെയ്തെങ്കിലും സിദ്ദിഖ് ലാൽ സിനിമകളുടെ രസതന്ത്രം ഈ സിനിമകൾക്കുണ്ടായില്ല. വേദികളിൽ മിമിക്രി അവതരിപ്പിച്ച് നടന്ന കാലത്തെ പട്ടിണികളും പരിവട്ടവും നിറഞ്ഞ അനുഭവങ്ങൾ രസക്കൂട്ടിലൊരുക്കി മലയാളികൾക്ക് സമ്മാനിച്ചാണ് ഒടുവിൽ സിദ്ദിഖ് മടങ്ങുന്നത്.